ഈ ഞായറാഴ്ച ഷാലോം സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ദൈവദാസന്മാർക്കും ഈ സന്ദേശം ഷെയർ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് കർത്താവ് സംസാരിക്കുന്ന ആലോചന നമ്മുടെ യഥാർത്ഥ ആത്മീയ ജീവിതം, യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ഒരു ലഹരി പിടിച്ച ജീവിതമാണ്. രസിക്കാനും ആഹ്ലാദിക്കാനും ഉല്ലസിക്കാനും വകയുള്ള ഒരു ജീവിതം. ശിഷ്യന്മാരൊക്കെ അത്തരത്തിലൊരു ലഹരി പിടിച്ചവരായി മാറിയത് ആത്മാവിൻ്റെ നദി അവരിൽ നിന്ന് ഒഴുകി അല്ലെങ്കിൽ അവരിലേക്ക് ആത്മാവ് വന്നപ്പോഴാണ്. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിൽ നിന്ന് അവർ പുറപ്പെട്ടു പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതൊരു ആത്മീയ ലഹരിയുള്ള ആളുകളാണ്. അടിച്ചാലും തല്ലിയാലും ഉപദ്രവിച്ചാലും ഒന്നും കാര്യമാക്കുകയില്ല. അതൊരു തരം ലഹരിയാണ്. ഏതോ ഒരു ലോകത്ത് ജീവിക്കുക, എന്തോ ഏതോ ഒരു കാര്യം കണ്ടിട്ട് മറ്റുള്ളവർക്ക് സന്തോഷിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ, മറ്റുള്ളവർ വെറുക്കുന്ന കാര്യങ്ങളിൽ വലിയൊരു സന്തോഷവുമായിട്ട് പോവുകയാണ്. ലൗകികമായതൊന്നും അതൊക്കെ ത്യജിച്ചിട്ട് വേറെ എന്തോ ഒരു ലോകത്തായെന്നുള്ള ചിന്ത നടക്കുന്നു. ഇതെന്തൊരു ജീവിതമാണ്! ഇന്ന് കർത്താവ് സംസാരിക്കുന്ന ആ വചനം ദാവീദിന് ദൈവം നൽകിയ ആ ഒരു ആമോദം, ആഹ്ലാദം എന്തായിരുന്നു? സങ്കീർത്തനം 37 സങ്കീർത്തനം 4 വാക്യം, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ദാവീദിന്റെ സങ്കീർത്തനമാണ്. ദാവീദ് ഒരു രാജാവാണ്. അദ്ദേഹം പറയുകയാണ്, യഹോവയിൽ നീ രസിച്ചുകൊള്ളുക. ഒരു രസം, ഒരു ആഹ്ലാദം, ഒരു ഉല്ലാസം, അത് യഹോവയിലാകട്ടെ. നമുക്കൊക്കെ ഒരു ആഹ്ലാദവും സന്തോഷമൊക്കെ വരുന്ന ഭൗമികമായ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി വരുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്, ഹൃദയത്തിന് വലിയ ആഹ്ലാദമുണ്ടാകുന്നുണ്ട്, ജടികമായ വലിയ ഉല്ലാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ സാഹചര്യമൊക്കെ പ്രതികൂലമായി, രോഗികളായി, തകർച്ചയുണ്ടായി, എല്ലാവരും കൈവിടുന്ന സാഹചര്യങ്ങൾ വരുന്ന, നിന്ദകളുണ്ടായി, അപമാനത്തിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ആഹ്ലാദമെല്ലാം പോയി. അതിൻ്റെ അർത്ഥം തിരിച്ചത് വരുമ്പോൾ നമുക്ക് ആഹ്ലാദം ഉണ്ടാകുന്നു. പക്ഷെ ക്രിസ്തീയ ജീവിതം നിരന്തരം അപമാനങ്ങൾ നിറഞ്ഞതാണ്, വേദനകൾ നിറഞ്ഞതാണ്, ഉപദ്രവവും ഉപേക്ഷണങ്ങളും നിറഞ്ഞതാണ്. പക്ഷെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഇതുള്ളപ്പോൾ അവർ ആഹ്ലാദിക്കുകയാണ്. ഓ ഹല്ലേലൂയ! അതാണ് ക്രിസ്തീയ ജീവിതം. യഥാർത്ഥ ദൈവത്തിൻ്റെ മക്കൾ ലൗകികമായത് വർജിക്കുമ്പോൾ തന്നെ ദൈവികമായതിനെ സ്വീകരിക്കും. ഞാൻ ഒരു കാര്യം ഓർക്കണം, കർത്താവിൻ്റെ സാന്നിധ്യം നാം നിറഞ്ഞ് അനുഭവിക്കുമ്പോൾ അതിനപ്പുറത്തേക്കൊരു സന്തോഷവും ഉല്ലാസവും ലോകത്തിൽ നമുക്ക് പ്രാപിക്കാൻ ഇല്ല. യഥാർത്ഥ ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ, ഹല്ലേലൂയ! മറുവോ മലയിലേക്ക് പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ യേശുവിൻ്റെ തേജസ് കണ്ടപ്പോൾ അവർ പറയും, ഇനി എങ്ങോട്ടും പോകുന്നില്ല ഞങ്ങൾക്ക്, ഞങ്ങൾക്ക് ഇത് മതി, ഞങ്ങളുടെ എനിക്ക് വിശപ്പുണ്ടോ, വിശപ്പില്ല, വീട് വേണോ, വീട് വേണ്ട, പ്രിയമുള്ളവർ വേണം, വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ മതി, കർത്താവിൻ്റെ കൂടെ ഇരുന്നാൽ മതി. ഓ, അതൊരു ഒരു ആഹ്ലാദമാണ്, ഒരു ഉല്ലാസമാണ്, സാന്നിധ്യം, ദൈവ സാന്നിധ്യം നിറച്ചത്. ഹല്ലേലൂയ! യഥാർത്ഥ ദൈവ സാന്നിധ്യം അങ്ങനെ അനുഭവിക്കുന്നവർക്ക് അവർ ആരും നിർബന്ധിക്കേണ്ട, നീ ലോകത്തെ വെടിയെ, ലോകത്തിൻ്റെ വഴികൾ വിട്ടുകള, മ്ലേച്ഛതകൾ വിട്ടുകള, ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അകത്ത് കയറാത്തോണ്ടാണ്, ക്രിസ്തു അകത്ത് വരുമ്പോൾ അതിൽ ആഹ്ലാദമാണ്. ഹല്ലേലൂയ! 1 സങ്കീർത്തനം എല്ലാവർക്കും അറിയാവുന്നൊരു വചനമുണ്ട്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തിൽ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ ന്യായപ്രമാണം വചനത്തിനകത്തൊരു സന്തോഷം. ഓ, ദൈവത്തിൻ്റെ വചനം എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നതാ, എനിക്ക് ആഹ്ലാദം തരുന്നതാ, എനിക്ക് സന്തോഷവും ഉല്ലാസവും തരുന്ന വചനം. അത് ധ്യാനിക്കുക, രാവും പകലും അത് ധ്യാനിക്കുക. ഹല്ലേലൂയ! ഇന്ന് ആളുകളൊക്കെ മൊബൈലൊക്കെ എടുത്ത് പല ആളുകളുടെയും വാർത്തകൾ അറിയാനും വിശേഷങ്ങൾ അറിയാനും ഒക്കെ നോക്കുന്ന പോലെ വചനം ഇങ്ങനെ ധ്യാനിക്കുക രാത്രിയും പകലുമായിട്ട്. അതിനകത്ത് വലിയൊരു ആഹ്ലാദം, ഒരു ഉന്മേഷം, ഒരു ഉല്ലാസം അതിനകത്ത് കിട്ടും. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നു, തക്കകാലത്ത് ഫലം കായ്ക്കുന്നു, ഇലകളാത്ത വൃക്ഷം പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ, പുറത്തുള്ള ദേശത്തുള്ള വൃക്ഷങ്ങളൊക്കെ ഈ ഉഷ്ണം തട്ടുമ്പോൾ കരിഞ്ഞും വാടി നിൽക്കുന്ന സമയത്ത് ഈ ആറ്റരികത്ത് നട്ടിരിക്കുന്നത്, വേരൂന്നിയിരിക്കുന്നത് എല്ലാ കാലത്തും ഒരുപോലെ സന്തോഷിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ മക്കൾ കർത്താവിൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ടെന്ന് പറഞ്ഞാൽ കർത്താവിൽ വേരുറച്ച് നിൽക്കുക, അവർക്ക് എന്ത് വന്നാലും അവരുടെ മുഖം മാറത്തില്ല, അവർ സന്തോഷിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, രാവും പകലും വചനം ധ്യാനിക്കും. ഹല്ലേലൂയ! നിലയ്ക്കാത്ത ഒരു ആഹ്ലാദം, അത് കർത്താവിന് തരാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതെല്ലാം വേദനകൾ കൊണ്ടുവരുന്ന ആഹ്ലാദങ്ങളാണ്.
ഈ ആഹ്ലാദം നിത്യത വരെ നിൽക്കുന്ന ഒരു ആഹ്ലാദം. 58-ാമത്തെ യെശയ്യാപ്രവചനം 58-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ശബത്ത് ദിവസത്തിൽ നീ കാലടക്കി വെച്ച് നിന്റെ കാര്യമൊക്കെ നോക്കാതെ നീ എൻ്റെ സന്നിധിയിൽ വന്നാൽ നീ യഹോവയിൽ പ്രമോദിക്കും, ഞാൻ നിന്നെ ദേശത്ത് മാനിക്കും, നീ സന്തോഷിക്കും. അപ്പം ദൈവത്തിൻ്റെ കാര്യത്തെ ഒരു ഇതം നോക്കുമ്പോൾ, ദൈവപക്ഷത്ത് നിൽക്കുമ്പം അവൻ ദൈവത്തിൽ ആമോദിക്കുവാൻ അവസരമുണ്ട്. യോബിൻ്റെ പുസ്തകം 22:26 വാക്യത്തിൽ, അന്ന് നീ സർവശക്തിനെ പ്രമോദിക്കും, ദൈവത്തിങ്കിലേക്ക് മുഖമുയർത്തും. ഹല്ലേലൂയ. അപ്പം കർത്താവിൽ നിന്ന് അങ്ങനെ ഒന്ന് പ്രാപിക്കാനുണ്ട്. ഹന്ന അത് പ്രാപിച്ചു. ഹന്നയുടെ ശബരിമലയിലെ പുസ്തകം ഹന്ന പറയുന്നുണ്ട് 2:1 വാക്യത്തിൽ, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. ലോകത്തിൻ്റെ ആനന്ദമല്ല സഹോദരങ്ങളെ, ദൈവം തരുന്നൊരു ആനന്ദമുണ്ട്, അത് യഥാർത്ഥമായി നമുക്കും പ്രാപിക്കാൻ പറ്റും. ആ ആനന്ദം വരുമ്പോഴാണ് നമുക്ക് ലോകത്തിൻ്റെ അഡിക്ഷനുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല, താൽക്കാലികമായ ഒരു എൻ്റർടൈൻമെൻറ്റിലേക്ക് പോകേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ഇതെല്ലാം ഉണ്ട്. ഞാൻ വീണ്ടും പറയാം, ഒരു ഭാര്യയുടെ സ്നേഹം, ഒരു ഭർത്താവിൻ്റെ സ്നേഹം, ഒരു കുഞ്ഞിൻ്റെ സ്നേഹം, ഒരു മാതാവിൻ്റെ പിതാവിൻ്റെ സ്നേഹം, ഇതെല്ലാം യേശുവിന് തരാൻ പറ്റും, ദൈവത്തിന് തരാൻ പറ്റും. ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറന്നാലും, അവൾ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരുന്നാലും, ഞാൻ നിന്നോട് നിന്നെ മറക്കത്തില്ല. ഹല്ലേലൂയ. ഒരപ്പൻ ഓമനിക്കുന്നതുപോലെ, അമ്മ ഓമനിക്കുന്നതുപോലെ, അപ്പൻ വാത്സല്യം കാണിക്കുന്നതുപോലെ, ഞാൻ നിന്നെ സ്നേഹിക്കും. ഇങ്ങനെയാണ് കർത്താവ് നമുക്ക് തരുന്ന ഉറപ്പ്. ഹല്ലേലൂയ. ആ കർത്താവിൽ നമുക്ക് പ്രമോദിക്കാൻ പറ്റും, സന്തോഷിക്കാൻ പറ്റും. ഫിലിപ്പി ലേഖനം 4:4 വാക്യം പൗലോസ് അപ്പോസ്തലൻ അനുഭവിച്ചിട്ട് പറയാം, കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ. ഓ, കർത്താവിൽ എന്ത് കണ്ടിട്ട്, ആ കർത്താവിലാണ് മുഴുവൻ ഇരിക്കുന്നത്. കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ. മറിയ ആത്മാവ് നിറഞ്ഞിട്ട് യേശുവിൻ്റെ അമ്മയെ മറിയ പറഞ്ഞൊരു കാര്യമുണ്ട്, ലൂക്കോസ് 1:47, എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഞാൻ ഉല്ലസിക്കുന്നു. ഹല്ലേലൂയ. ഒരു ഉല്ലാസം, മറിയയുടെ ഉല്ലാസം ആത്മാവിലുള്ള ഉല്ലാസമായിരുന്നു, യേശു പിതാവായ ദൈവത്തിലുള്ള ഉല്ലാസമായിരുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരെല്ലാം ഉല്ലാസം, യേശുവിൽ അതായിരുന്നു നിറഞ്ഞത്, അപ്പോസ്തലന്മാർ അതാണ് അനുഭവിച്ചത്. ഉല്ലാസം നമുക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു, എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവേ, ലോകം തരുന്ന താൽക്കാലികവും നൈമിഷികവുമായ ഉല്ലാസത്തെക്കാൾ അങ്ങ് ഞങ്ങൾക്ക് തരുന്നു ഈ ഞായറാഴ്ച. പ്രിയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ വചനം ഞങ്ങൾ ഒരുമിച്ച് കേൾക്കുമ്പോൾ തന്നെ കർത്താവേ, അവിടുത്തെ ആത്മാവ് ഞങ്ങൾക്ക് അവിടുത്തെ ഉല്ലാസം ഞങ്ങളുടെ ഉള്ളിൽ തരണമേ. ലോകമോ ജഡമോ തരുന്നതല്ല, യേശു തരുന്നത്, പരിശുദ്ധാത്മാവ് തരുന്നത്, ദൈവത്തിൻ്റെ വചനം തരുന്ന ആ ഉല്ലാസം കൊണ്ട് ഞങ്ങൾ ഹൃദയം നിറയ്ക്കണമേ. ഞങ്ങളുടെ ആത്മാവിൽ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച് കർത്താവിൽ സന്തോഷിപ്പാൻ ഇടയാക്കണമേ. എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ എന്ത് അപേക്ഷിച്ചാലും തരാമെന്ന് പറഞ്ഞ കർത്താവേ, നിൻ്റെ വചനത്തിൽ ഉല്ലസിപ്പാനും നിൻ്റെ നന്മകൾ പ്രാപിപ്പാനും ഈ മക്കളെ ഇടയാക്കണമേ. ഇന്ന് ഒത്തിരി കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിൽ സന്തോഷിപ്പാനും ഇട നൽകണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് കർത്താവിനെ ആരാധിക്കാം, കർത്താവിൽ ഉല്ലസിക്കാം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ സൺഡേ.